ജീരകസോഡയിൽ ചത്തയിലിയെ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ നിർമ്മാണ യൂണിറ്റ് താൽക്കാലികമായി അടപ്പിച്ചു. അതിനിടെ മുക്കം നഗരസഭാ പരിധിയിൽ പരിശോധനയ്ക്ക് നഗരസഭാ ചെയർമാൻ നിർദ്ദേശം നൽകി. ജീരകസോഡയിൽ ചത്തയിലിയെ കണ്ടെത്തിയ സംഭവത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ജീരകസോഡ നിർമ്മാണ സ്ഥാപനം സന്ദർശിച്ചു. തിരുവമ്പാടി അങ്ങാടിക്ക് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനം താൽക്കാലികമായി അടപ്പിച്ചതായി തിരുവമ്പാടി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ എ പി അനു പറഞ്ഞു. നിർമ്മാണ യൂണിറ്റിന് നോട്ടീസ് നൽകിയതായും അവർ പറഞ്ഞു. പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൊളിഞ്ഞ സീലിംഗ് മാറ്റണമെന്നും നിലം ടൈലിടണമെന്നും നിർദ്ദേശം നൽകിയതായും ഇവർ പറഞ്ഞു. അതിനിടെ ചികിത്സാ ചെലവ് വഹിച്ചോളമെന്ന ഉറപ്പിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായ യുവാവ് നൽകിയ പരാതി പിൻവലിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിൻ്റെ ബന്ധുക്കൾ ആരോഗ്യവകുപ്പിന് വിവരമറിയിക്കുകയും മുക്കം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. മുക്കം കടവ് പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ നിന്ന് വാങ്ങിയ ജീരകസോഡയിലാണ് കഴിഞ്ഞ ദിവസം ചത്തയിലിയെ കണ്ടെത്തിയത്. ജീരകസോഡ കുടിച്ച മുക്കം മുത്തേരി സ്വദേശി വിനായക് എന്ന യുവാവിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും ചെയ്തിരുന്നു. വിനായക് ജീരകസോഡ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് രുചിവ്യത്യാസവും ദുർഗന്ധവും അനുഭവപ്പെടുകയായിരുന്നു. ഇതോടെ സോഡക്കുപ്പി പരിശോധിച്ച് നോക്കുമ്പോഴാണ് സോഡയിൽ ചത്തയിലി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയം സംഭവം നടന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണെങ്കിലും മുക്കം നഗരസഭയിലും നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചത്ത എലിയെ കണ്ടെത്തിയ കമ്പനിയുടെ ജീരകസോഡകളിൽ നഗരസഭ പരിധിയിലെ കടകളിൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയതായി നഗരസഭ ചെയർമാൻ പി ടി ബാബുവും അറിയിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.